മോനെ വിജയ് നിനക്കൊരു കൊറിയർ ഉണ്ട് കേട്ടോ. എനിക്കൊരു ലെറ്റർ ഉണ്ടായിരുന്നു, കൊഞ്ചു കൊറിയർ അയക്കാവോ? എന്താ മോന്റെ പേര്? എന്റെ പേര് മനു. ഇതൊരു ഇന്റർവ്യൂ ലെറ്റർ ആണല്ലോ, ഞാനൊന്നും അയച്ചിരുന്നില്ല. അതും ഡ്രൈവർ പോസ്റ്റ്. മോനെ നിനക്ക് വേണ്ടിട്ട് ഞാനാ ഇത് അയച്ചത്. നീ കുറച്ച് നാളായില്ലേ ബിടെക് കഴിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കാൻ തുടങ്ങിട്ട്? ഞാൻ ബിടെക് പാസ്സായതേ അങ്ങനെ കണ്ണി കണ്ട ജോലിക്ക് പോകാനൊന്നുമല്ല. ഇതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ഡ്രൈവർ ജോലി വലിയ പുച്ഛത്തോടെ എന്താ നോക്കുന്നത്? ഞാനിവിടെ ഡ്രൈവറായിട്ടല്ല ജോലി ചെയ്യുന്നത്. അച്ഛൻ ഈ ലോകം മുഴുവൻ വണ്ടി ഓടിച്ചു നടന്നത് എന്തുണ്ടാക്കി? ഞാൻ അതിന് പഠിച്ചിട്ടില്ല, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കി. ഈ വീട് വെച്ചതും നിന്റെ രണ്ട് ചേച്ചിമാരെ വിവാഹം കഴിപ്പിച്ച് അയച്ചതും നിന്റെ വിദ്യാഭ്യാസത്തിനുള്ള ചെലവും എല്ലാം ഉണ്ടാക്കിയത് ഈ ഡ്രൈവർ ജോലി ചെയ്തിട്ടാ മോനെ. അതുപോലെ തന്നെ ഇതുവരെയും എനിക്ക് ആരുടെ അടുത്തും കടം വാങ്ങിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്റെ സ്വപ്നങ്ങൾ അത്രയ്ക്ക് കൊടുക്കും? ഇതൊക്കെ ഏത് സാധാരണക്കാരനും പറ്റും, ഇതിലും വലുതാണ് എന്റെ സ്വപ്നങ്ങൾ. വലിയ സ്വപ്നങ്ങൾ കാണുന്നത് നല്ലത്, പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ എത്തേണ്ടടുത്ത് നമ്മൾ എത്തുകയുള്ളൂ. അച്ഛൻ ജീവിച്ച കാലത്തല്ല ഞാനിന്ന് ജീവിക്കുന്നത്, ഇത് ന്യൂജൻ ലോകമാണ് അച്ഛാ. വണ്ടി ഓടിക്കുന്ന കാര്യം ശരിയല്ലേ? ഇതുവരെയായിട്ടും നിന്റെ ചേച്ചിയുടെ മക്കൾക്ക് എന്തെങ്കിലും നിന്റേതായിട്ട് ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവനോട് ഒരു ആഗ്രഹം, അതാണ് അപ്പൊ അങ്ങനെ പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ല, താൻ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യും. ഇനി നീയായി നിന്റെ പാടായി. എന്തായിരുന്നു സുഹൃത്തെ? എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ കടയിൽ നിന്ന് വാങ്ങാറ്. ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് സാർ. സോറി, ഞാൻ എന്നാ ഞങ്ങളുടെ കാർ വാഷ് ഒന്ന് വാങ്ങി നോക്കു സാർ. ഞാൻ ഫ്രീ ആയിട്ട് കാർ കഴുകി തരാം സാർ, ഇന്നൊന്നും വിറ്റിട്ടില്ല. താങ്കളൊരു ബിടെക്കാരനല്ലേ, താങ്കൾ ഇത്രയും ഗതികളിലാണോ? സാറിന് എങ്ങനെ എന്നെ അറിയാം? ഞാൻ താങ്കളോട് കടപ്പെട്ട ഒരാളാണ്. വിജയ കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത്. ഞാനോ? വിജയുടെ അച്ഛൻ സുഖമായിട്ടിരിക്കുന്നു, എനിക്കൊന്ന് കണ്ടാ കൊള്ളാമെന്നാണ്. സാർ എന്നെ സസ്പെൻസ് ആക്കി വെച്ചിരിക്കുകയാണ്, ഞങ്ങൾ എങ്ങനെ അറിയും സാർ? വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ ലെറ്ററുമായിട്ട് വന്ന കൊറിയർ ബോയ് ഓർമ്മയുണ്ടോ? ഇരിക്കും ഇരിക്കും.
അന്ന് താൻ കാണിച്ചൊരു മിസ്റ്റേക്ക് സത്യത്തിൽ എനിക്കൊരു അനുഗ്രഹമായി തീർന്നു. അന്ന് അച്ഛൻ പറഞ്ഞ പോസ്റ്റിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് പോസ്റ്റിങ് കിട്ടി. സാർ അന്ന് ഡ്രൈവർ പോസ്റ്റിലേക്കല്ലേ അപ്ലൈ ചെയ്തത്? അതെ, പക്ഷെ ഞാനൊരു ബിടെക്കാരനൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ബയോഡേറ്റ കണ്ടപ്പോൾ അവർ എന്നെ എച്ച് ആർ സെക്ഷനിലേക്ക് മാറ്റി പോസ്റ്റ് ചെയ്തു. ഈ 5 വർഷം കൊണ്ട് ഞാൻ എച്ച് ആർ മാനേജറായി. ഒന്നും പറയണ്ട, ഞാനൊന്ന് വലിയ അഹങ്കാരത്തിലായിരുന്നു ജീവിച്ചത്. യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോൾ നഷ്ടങ്ങൾ മാത്രം, കുറെ അപമാനിക്കപ്പെട്ടു. നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ അവസരങ്ങളും നിസ്സാരമായി കാണാതെ അതിനെ യൂസ് ചെയ്യാൻ പഠിക്കണം. വിഷമിക്കണ്ട, ഇത്തരം തിരിച്ചറിവുകൾ നമ്മളെപ്പോഴും മുന്നോട്ട് നയിക്കത്തേയുള്ളൂ. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയില്ലേ. വിജയ്, ഞാൻ തന്നെ എൻ്റെ കമ്പനിയിൽ അപ്പോയിൻ്റ് ചെയ്യാം. കഴിഞ്ഞ 6 വർഷം മറന്നേക്ക്. അങ്ങനെയെങ്കിലും തൻ്റെ അച്ഛനോടുള്ള എൻ്റെ കടപ്പാട് തീരട്ടെ. തീർച്ചയായും, നാളെ കമ്പനിയിലേക്ക് ബയോഡേറ്റയുമായി വരും. ഓൾ ദി ബെസ്റ്റ്. വളരെ നന്ദിയുണ്ട് സർ. ഞാനത് അങ്ങോട്ട്. സമയം കിട്ടുമ്പോൾ ഈ ബുക്ക് ഒന്ന് വായിച്ചു നോക്കണം. മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നവരാണ് യഥാർത്ഥ ഹീറോസ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പലരും നഷ്ടപ്പെടേണ്ടി വരില്ല. തീർച്ചയായിട്ടും.